ഉണ്ടാക്കി പോണത് കണ്ടോ, പട്ടം കൊണ്ടുപോവാണ്, മീനല്ല. ഇപ്പൊള്ളത് കോഴിക്കോട് ബീച്ചിലാണ്ടോ, കാലിക്കറ്റ് ബീച്ചിൽ. ആവശ്യമുള്ള ഡ്രാഗൺ ഉപ്പര് പോയിക്കോളൂ. പിന്നെ നമുക്ക് പട്ടം പൊക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാറ്റ് വന്നപ്പോ ആള് വലിച്ചിട്ട് താഴത്തേക്ക് വരുന്നില്ല. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫോക്സ് ചാനൽ. ഫോക്സ് ചാനലിന്റെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്ടോ, കാലിക്കറ്റ് ബീച്ചിൽ. അതാണ്ടോ രണ്ടാമത് റീഓപ്പൺ ആയ സന്തോഷമൊക്കെ എല്ലാവരും പ്രകടിപ്പിച്ച് കൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് ഏതായാലും ഇപ്പൊ മീനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പുതിയൊരു സംഭവം, ചെറിയൊരു എക്സ്പെരിമെന്റ് പോലെ പുതിയൊരു സംഭവം ട്രൈ ചെയ്യാനായിട്ട് വന്നിരിക്കട്ടോ. ഫിഷിംഗ് വിട്ട് കളിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ചാനൽ കൂടുതലും അതാണ് ചെയ്തു വരുന്നത്. അപ്പൊ നമ്മുടെ റോഡിന് റീൽ ഉപയോഗിച്ചിട്ട് ചെറിയൊരു പരീക്ഷണം, വേറെ ഒന്നുമല്ല, കുറെ പട്ടങ്ങൾ പറക്കണണ്ട. അപ്പൊ അതുപോലെ ഒരു പട്ടം നമ്മുടെ റോഡും റീലും ഉപയോഗിച്ചിട്ട് നമുക്ക് പറത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പൊ അവിടെ കുറെ പട്ടം വെക്കുന്ന ടീമൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പോയിട്ട് പട്ടം മേടിച്ചിട്ട് നേരെ പറത്താം. അപ്പൊ എന്റെ പേര് ബിഷർ എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലാണ് സ്ഥലം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ കസിൻ അഷ്റഫ്, മൈ വൈഫി അനിയത്തി, പെണ്ണുങ്ങളും അനിയത്തിയും. അപ്പൊ നമ്മള് നേരെ റോഡും റീലും എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടാസ്ക് നേരെ പോയിട്ട് പട്ടം മേടിക്കണം. ഇവിടെ ഉള്ള ആരുടെങ്കിലും ചോദിച്ചോ. പട്ടുണ്ടോ? അപ്പുറം പച്ച കൊടാളുകള്. ഏതൊന്ന് കാണിച്ചേരി. ഈ പട്ടൊക്കെ 50 രൂപയല്ല? അതാണ് ഇപ്പൊ അത് വലിയ പട്ടാണ്. മറ്റത് തുണിന്റെ ഏതാ കാണിക്കും? അതെങ്ങനെ തുറന്നാലും എങ്ങനെ ഉണ്ടാവും? അല്ല, വെയിറ്റ് നമുക്ക് ഇത് വെച്ച് പറത്താൻ പറ്റുമോ? മീനൊന്നും കിട്ടില്ല. കുറച്ച് ദിവസമായി മീൻ കിട്ടിയിട്ട്. ഇതാകുമ്പോ പഞ്ചായത്താണ് ബെൽറ്റാണ്. ബെൽറ്റ് നല്ല എളുപ്പമാണ്. നമ്മൾ കാണുന്നില്ല നല്ല കാര്യം. പോവായിരിക്കും നമ്മളെ പരിപാടിക്ക്. കടലിലേക്കോ? ഇവിടുന്ന് പുറത്താണ്. അപ്പൊ 100 രൂപ കേട്ടോ. വലുത് അത്യാവശ്യം വലുപ്പമുള്ള നോക്കി മേടിക്കുന്നുണ്ട്. സംഗതി, നമ്മള് നാട്ടിലൊക്കെ പട്ടം പറത്തി ഐഡിയ ഉണ്ടെങ്കിലും ഇവിടുന്ന് കുറച്ച് ടാസ്ക്. കാരണം നമ്മള് ബ്രൈഡഡ് ലൈൻ ആയതുകൊണ്ട് അഥവാ ഇത് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ ടാസ്ക് ആയിരിക്കും. ആരെങ്കിലും മേലിൽ ചുറ്റിക്കഴിഞ്ഞാൽ അപ്പൊ പുള്ളിനെ കൊണ്ട് തന്നെ നമുക്ക് ആദ്യം പൊക്കിക്കാം. കുറച്ച് കൺട്രോൾ കിട്ടിയ ശേഷം നമുക്ക് റോഡും വീലും ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ. Thank you.
കാറ്റ് വളരെ കുറവാണ്, അതാണ് പണി പാളുന്നത്. ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. കാറ്റ് കുറവാണ്, മേലെ വട്ടം കളിക്കാനുണ്ട്. മാറ്റുള്ള ദിവസം വരേണ്ടി വരുമോ? പേടിയാവോ? ഓടിയൊക്കെ ഓടുമ്പോ പിന്നെ നടക്കണ്ട. ഇതും കൊണ്ട് ഞാൻ ബാക്കിൽ ഓടണോ? മറ്റൊരു കാറ്റില്ല. ട്രൈ ചെയ്ത് നോക്കാം. എവിടെ പട്ട? ഓടിക്കോ, ഞാൻ ബാക്കിൽ ഓടിയ ശരിയല്ല, ഞാൻ മെല്ലെ വരാം. വലിക്കുമ്പോ പറയണേട്ട്. സൈഡ് വലിയ കാറ്റ സൈഡ് ണ്ടോ? നേരെ ഞാൻ നിക്കണേ നേരത്തെ നല്ലപോലെ പൊന്തി വരും. രോ ഒന്ന് നേരെ ക്രോസ് ഇട്ട് ഓക്കേ.
കാറ്റടിക്കുന്നു, കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. സമയം പോയി, കാറ്റ് പോയി, കാറ്റ് പോയി. ഇത്ര നേരം കളിച്ചിട്ട് ഇപ്പോഴാട്ടോ സംഗതി ഒന്ന് വിജയിച്ചത്. ട്രാഗ് പോണത് കണ്ടോ, പട്ടം കൊണ്ടുപോവാണ്, മീനല്ല. ഒന്ന് കാറ്റടിക്കുന്നുണ്ട്, സൺസെറ്റിന്റെ സമയത്താന്ന് തോന്നുന്നു. ടൈഡിനൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കണം ഈ കാറ്റ്, അല്ലെങ്കിൽ കാറ്റിനെ ബന്ധപ്പെട്ടിട്ടായിരിക്കണം ടൈഡ്. ഇപ്പൊ കാറ്റ് വന്നപ്പോ ആള് വലിച്ചിട്ട് താഴത്തേക്ക് വരുന്നില്ല. അപ്പൊ നമുക്ക് നല്ല പരിപാടി പാക്ക് ചെയ്തിട്ട് വിടാട്ടാ. അപ്പൊ ലൈറ്റൊക്കെ ഏകദേശം പോയി തുടങ്ങി. നമ്മള് വന്ന് 4-5 അറ്റംപ്റ്റ് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ സംഗതി ഏകദേശം സക്സസ് ആയത്. ഇപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മള് ഡ്രാഗ് ചെറുങ്ങനെ ലൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഡ്രാഗ് കണ്ടോ പുള്ളിക്കാരൻ എടുത്തു പോയിക്കോളും. കണ്ടോ കണ്ടോ, ആവശ്യമുള്ള ഡ്രാഗ് മൂപ്പര് പോയിക്കോളും. പിന്നെ നമുക്ക് പട്ടം പൊക്കണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഹുക്കപ്പ് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ജിഗ് അയക്കുന്ന പോലെ കണ്ടാ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടാ അപ്പോഴാണ് അതിൻ്റെ ഒരു നാക്ക് കിട്ടിയത്. അപ്പം അപ്പോൾ കുറച്ച് സമയം കളിച്ച ശേഷമാണ് അതിനെ നാക്ക് കിട്ടിയത്. റോഡ് റീലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം. അപ്പം സംഗതി ഇപ്പം നമുക്ക് റോഡ് റീലും മീൻ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഒന്നാമത് ഇറങ്ങലില്ല കേട്ടോ, വേറെ ജോലി സംബന്ധിച്ച് കുറച്ച് ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കിടിലൻ ഫിഷിംഗ് സാധനങ്ങളൊക്കെ കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവർക്ക് അറിയാം ഫിഷിങ്ങാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ റോഡും റീലും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാണ്ട് വെറുതെ ഇരിക്കുന്നവർ കുട്ടികളുടെ കൂടെ വെറുതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ, നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. വെറുതെ ചുമ്മാ ഫണ്ണിന് വേണ്ടി ചെയ്താണ്, അങ്ങനെ ആരെയും പറ്റിക്കാനുള്ള ഉദ്ദേശത്തിലൊന്നും ചെയ്തതല്ല, ചുമ്മാ ഫണ്ണിന് വേണ്ടി ചെയ്താണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫാമിലി ആയിട്ട് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. റോഡും റീലും ഉപയോഗിച്ചിട്ടുള്ളത് റോഡ് ഏതാണെന്നുള്ളത് പറഞ്ഞുതരാം. മിഷേലിൻ്റെ ഫ്ലൂയിഡാണ് റോഡ്, ഷിമാനോൻ്റെ സെഡോണാണ് റീല്, YGK GSOL 45 LB ബ്രൈഡഡ് ലൈനുമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫിഷിങ്ങിന് മാത്രം ഇറങ്ങുന്ന ടാക്കിൾസ് ആട്ടോ, പട്ടം പറത്താനുള്ള സാധനമല്ല. ചുമ്മാ ഇരുന്നപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ കൂട്ടുകാരാരെയുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ഞാൻ നല്ല വീഡിയോ അതിൻ്റെ പോയാണ് ഇന്ന് കൂടെ ഉണ്ടായിരുന്നത്. ഇതാ ഫാമിലീസ് എല്ലാവരും. അപ്പം ബൈ.